ഇവർ ബിഷപ്പുമാരല്ല വിഷപ്പുമാർ. സിസ്റ്റർ ജസ്മിയുമായുള്ള അഭിമുഖം മൂന്നാം ഭാഗം. ഒരു തുക എല്ലാ പ്രാവശ്യവും അരമനയ്ക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയത്. അപ്പോൾ എന്തിലാണ് ലക്ഷ്യം? ഈ നരച്ചപ്പെട്ടിയിൽ ഇന്ത്യയിലെ ഓരോ സിറ്റികളിലെയും സെൻറ്റർ ആരുടെയിലാണ്? സെൻറ്റർ പ്രദേശങ്ങൾ ആരുടെയിലാണ്? ഇപ്പോൾ ബാംഗ്ലൂർ സെൻറ്റർ മുഴുവനും CMI സഭക്കാരുടെ കയ്യിലാണ്. ഞങ്ങൾ 38,000 ഒന്നും വേണ്ട, 38 പേരുണ്ടെങ്കിൽ ഈ കേരളം കിഴിമേൽ മറിക്കാൻ പറ്റില്ലേ? സ്ത്രീകളാണ്. എത്ര തിന്മയുണ്ടോ ഈ ബിഷപ്പുമാരുടെ ഉള്ളിലെന്ന്. മനുഷ്യർക്ക് നന്മ വരണം എന്നല്ലേ ആഗ്രഹിക്കണ്ടേ? ആ ഹോസ്പിറ്റൽ നന്നാവരുത്, പാവങ്ങളുടെ ഹോസ്പിറ്റലാണ്, അപ്പം അത് നന്നാവരുത്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ട് കൂട്ടാൻ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പിള്ളയായിട്ടുള്ള ഒരു ഒരു പുണ്യാൻ ഒരു പുണ്യമാൻ നമുക്ക് വന്നു. അന്നേരം ഈ പുണ്യവന്മാരുടെ, ഞാനിനെ ഒരു ഒരു കച്ചവടം എന്നുള്ള ഒരു പദമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പുണ്യവന്മാരുടെ ഈ കൃഷിയിൽ സഭയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തു ഇത്തരത്തിലുള്ള ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിലോ ജീവിതത്തിലോ ഒന്നും ഇത്തരത്തിലുള്ള പുണ്യവന്മാരെ സൃഷ്ടിക്കുകയോ പുണ്യന്മാരുടെ പുറകെ പിതാവാന് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ഇത്തരത്തിലുള്ള പുണ്യവന്മാരെ കുറിച്ച് പറയുകയോ നീതിമാൻ്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ എന്നുള്ള ഏതോ ഒരു കോട്ടെടുത്തിട്ടാണ് ഇവർ ഈ പുണ്യവന്മാരെ പ്രകീർത്തിച്ച് നടക്കുന്നത്. ഇത് ശരിക്കൊരു ഒരു കച്ചവടം തന്നെയല്ലേ? ഇവിടെ ഞാൻ വ്യക്തമായി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്രാവശ്യം വിശുദ്ധിയായപ്പോൾ അത് ഒല്ലൂർ മഠത്തിൻ്റെയാണ്. അപ്പോൾ തീർത്ഥാടന കേന്ദ്രം എവിടെയായി മാറും? ഒല്ലൂർ മഠത്തിലാവും. അപ്പോൾ നേർച്ചപ്പെട്ടി ആർക്കാണുള്ളത്? അത് ഒല്ലൂർ മഠത്തിനെ കിട്ടുക. CMC സഭയ്ക്കാണ്, അല്ലെങ്കിൽ കോൺഗ്രീഷനാണ് 2 രൂപയൊക്കെ കിട്ടുക. നമ്മുടെ താഴ്ത്തു പിതാവ് ബഹളം ഉണ്ടാക്കി അത് ഒല്ലൂർ പള്ളിയിൽ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞത് പറ്റില്ല, ഞങ്ങളുടെ മഠത്തിലുണ്ടായ വിശുദ്ധിയാണ്. അങ്ങനെ വഴക്കായപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതും കേട്ടറിഞ്ഞതും, ഒരു തുക എല്ലാ പ്രാവശ്യവും അരമനയ്ക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയത്. അപ്പോൾ എന്തിലാണ് ലക്ഷ്യം ഈ നരച്ചപ്പെട്ടിയിൽ? അത് കണ്ട് കണക്കിന് പൈസ വരും കേട്ടോ. സാധാരണ പള്ളിയിലെ നരച്ചപ്പെട്ടിയല്ല ഇത് തന്നെ ഒരു എക്സാമ്പിൾ. മാന്നാനത്ത് ചാവറപ്പിതാവിനെ സംസ്കരിച്ച സ്ഥലത്ത് തീർത്ഥാടന കേന്ദ്രമാക്കാൻ സമ്മതിക്കാതെ രണ്ട് സ്ഥലങ്ങളിലപ്പോൾ തീർത്ഥാടന കേന്ദ്രം, രണ്ടുപേർക്കും വേണമെന്ന് കാശ്. എന്തെന്നാ ഉത്തരം പറയും? ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ചില തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ഥലത്തിന് വളരെ തരിശായിട്ട് കിടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്തെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് അതിനെ ഡെവലപ്മെൻറ്റാക്കി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂടി സ്ഥലത്തിൻ്റെ അപ്രിസിയേഷൻ കൂടി വരുന്നൊരു പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ പിതാക്കന്മാർ ചിലപ്പം ഈ സഭയായിരിക്കത്തില്ല. കാരണം ഇതേപോലുള്ള ഏതെങ്കിലും ഒരു കാട്ടുമുക്കിൽ ഏതെങ്കിലും ഒരു 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 ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു, അവരുടെ ഒരു കുരിശോ രൂപമോ വെക്കുന്നു, അത് പിന്നീട് ഒരു ചെറിയ പള്ളിയാകുന്നു, പള്ളി തീർത്ഥാടന കേന്ദ്രമാകുന്നു, തീർത്ഥാടന കേന്ദ്രം വലിയ ട്രസ്റ്റായി മാറുന്നു, അവിടുത്തെ സ്ഥലങ്ങളെല്ലാം സഭ മേടിച്ചു കൂട്ടുന്നു, അവിടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ പൈസ വർദ്ധിച്ച് എല്ലാം മേടിച്ച് ഇവരുടെ കഴിയുന്നു. ഒന്നെങ്കിൽ ഈ പറയുന്ന മണ്ഡം വിശ്വാസികൾ ദാനമായിട്ട് അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ കുട്ടികൾ കഴിക്കേണ്ടെന്ന് മുതലെടുത്ത് സഭയ്ക്ക് കൊടുക്കുന്നു. നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഓരോ സിറ്റികളിലെയും സെൻറ്റർ ആരുടെയിലാണ്? സെൻറ്റർ പ്രദേശങ്ങൾ ആരുടെയിലാണ്? ഇപ്പോൾ ബാംഗ്ലൂർ സെൻറ്റർ മുഴുവനും CMI സഭക്കാരുടെ കയ്യിലാണ്. ഇനി അങ്ങനെ ഓരോന്നും ഇപ്പോൾ മദ്രാസ് അല്ല, ഏത് നഗരങ്ങളും കേരളത്തിലുള്ള, കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലുള്ള ഏറ്റവും സ്ട്രാറ്റജിക് ലൊക്കേഷൻസ്, ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ തന്നെയുള്ള, തലസ്ഥാന നഗരിയിലുള്ള ഏറ്റവും സ്ട്രാറ്റജിക് ആയ ലൊക്കേഷൻസ്, പാളയം, പാളയം ഇപ്പോൾ ഇപ്പോൾ വലിയ വിവാദം നടക്കുന്ന MM ചർച്ച് എന്ന് പറയുന്ന 115 വർഷത്തിന് മുമ്പ് മിഷണറിമാരെ കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. ഏക്കർ കോടികൾ വാല്യുള്ള ഇത്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് 2,500 വിശ്വാസികളെ ആട്ടി പുറത്താക്കിയിട്ട് ബിഷപ്പ് ഇത് കൈയടക്കി. അങ്ങനെയുള്ള പാളയത്തിരിക്കുന്ന കോടികളുടെ അസറ്റ്, വെള്ളമ്പലത്തേക്ക് പോയാൽ ബിഷപ്പ് ഹൗസ്, സാൽവേഷൻ ആർമിയുടെ പ്ലേസ്, ഇങ്ങനെ അടക്കം പ്രധാനപ്പെട്ട ഈ വസ്തുവകകളെല്ലാം അന്ന് രാജാവ് ദാനം കൊടുത്തതും സമ്മാനം കൊടുത്തതും, അതുപോലെ തന്നെ വിശ്വാസികൾ നേർച്ചയായിട്ട് ഏറ്റവും ഇന്ന് സമ്പന്നൻ എന്ന് പറയുന്നത് സഭയാണ്. അത് ആദ്യം അവിടെയൊന്നും നല്ല സ്ഥലങ്ങളല്ല. അപ്പോൾ ഈ ധർമ്മാരാമിലെ അവിടെ കാട് സ്ഥലം കുറുക്കന്മാർ ഒളിയിടും, മറ്റ് വന്യമൃഗങ്ങൾ വരും എന്ന് പേടിച്ചിട്ട് ഈ സെമിനാരിക്കാരെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി അവിടെ താമസിപ്പിക്കുക. അവരെന്തുമാത്രം പേടിച്ച് പേടിച്ച് അവിടെ ജീവിച്ചേ, എന്നിട്ട് വളച്ചു കെട്ടുകയാണ്. സർക്കാർ അറിഞ്ഞിട്ടും അറിയാണ്ടൊക്കെ വളച്ചു കെട്ടുകയാണ്. അവസാനം അത് റാറ്റിഫൈ ചെയ്താൽ പോരെ. അങ്ങനെയാണ് കാട്. എന്നിട്ട് അവിടെ അവരൊരു സ്കൂൾ തുടങ്ങും, ഒരു കോളേജ് തുടങ്ങും, ഒരു മഠം വയ്ക്കും. അപ്പോൾ
അങ്ങനെയാണത് പരിഷ്കരിച്ച് വരുന്നത്. ഒരു കാട് പ്രദേശമാണ് ഇവർ കയ്യേറിയത്, പക്ഷേ ഇന്ന് ഏറ്റവും സെൻറ്ററായി മാറി എല്ലായിടത്തും. ഈ വൈദികരാണെങ്കിലും കന്യാസികളാണെങ്കിലും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്നും മണവാട്ടിയെന്നും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും രൂപവരും യൂണിഫോമോ കൊടുത്തവർ നടത്തുന്നത് ശരിക്കൊരു കൂലിയില്ല ഒരു കുപ്പായ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു 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 വർക്ക് ഫോഴ്സ് അല്ലേ. കാരണം ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ട, ഇവർക്ക് മറ്റ് ലൗകിക ജീവിതത്തിൽ അത് സഭയുടെ ഒരു ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയല്ലേ. കാരണം ഇവരെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് ആക്കി ഇവരുടെ മറ്റ് വികാരങ്ങളെ എല്ലാം തളച്ചിട്ട് ഇവർ കൂടുതലും ഇവരുടെ പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് ഇവർ നേടുന്ന സ്വത്ത് വീണ്ടും സഭയിലേക്ക് വന്ന് സഭ വലിയ ഒരു ഒരു പ്രസ്ഥാനമായി ഇന്നൊരു സമാന്തര സർക്കാരായി മാറിയില്ലേ ഈ സഭകൾ. കാരണം ഏറ്റവും വലിയ റിച്ചസ്റ്റ് ഡിനോമിനേഷൻസ് വന്ന് സഭകളാണ്. വിശ്വാസികൾ ദരിദ്രരാകുകയും സഭകൾ പുഷ്ടിപ്പെടുകയും ചെയ്യുന്ന നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ദർശനങ്ങളുമായിട്ട്. ഞാൻ ഇതാണ് ചോദിച്ചത്, ഈ കേരളത്തിൽ തന്നെ പോവത്തിൽ പിതാവാണ് അന്ന് പറഞ്ഞത്, അന്ന് 3500 ഇപ്പോൾ 300 കൂടിയിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് എണ്ണത്തിൽ പെരുപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് പോവത്തിൽ പിതാവ് പറഞ്ഞത് 3500 സിസ്റ്റേഴ്സ് ഇവിടെ തന്നെയുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. ഞാൻ ചോദിച്ചത്, ഞങ്ങൾ ഒരു പായ ചോദിക്കും, ആവശ്യത്തിന് ഭക്ഷണം, വസ്ത്രം ആവശ്യത്തിന്, ഇതിനപ്പുറം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്, പക്ഷേ ഞങ്ങൾക്കൊന്നും വേണ്ട, ഒരു കഞ്ഞി അല്ല. അങ്ങനെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ 38,000 ഒന്നും വേണ്ട. 38 പേരുണ്ടെങ്കിൽ ഈ കേരളം കിഴിമേൽ മറിക്കാൻ പറ്റില്ലേ? സ്ത്രീകളാണ്, ഒരു ചിലവുമില്ല. അവർ വന്ന് ഇവിടെ നന്മ ചെയ്യാൻ തുടങ്ങിയാൽ കുടുംബശ്രീകളെക്കാൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആണ്. കുടുംബശ്രീകാർക്ക് കുറച്ച് വീട്ടിൽ കൊണ്ടുപോകണം പൈസ, ഇതൊന്നും കൊണ്ടുപോകണ്ട, ഇവരിവിടെ തന്നെ ഇടുകയാണ്. അങ്ങനെ വന്നാൽ 38 പേരുണ്ടെങ്കിൽ ഇന്ന് കേരളത്തെ കിഴിമേൽ മറിച്ച് നന്മയുടെ സാമ്രാജ്യമാക്കി മാറ്റാൻ പറ്റും ഇല്ലേ? 380 3800 38,000 എന്ത് കേരളത്തിന് മാറ്റമുണ്ടായി? ഈ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയി, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. എന്നിട്ടാണ് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 38,000 സ്ത്രീ കന്യാസ്ത്രീകൾ കേരളത്തിൽ തന്നെ ഉള്ളപ്പോഴാണ് ഈ ഇവർ ടീച്ചിങ്സും പ്രാർത്ഥനയും പഠിപ്പീരുമായിട്ട് ഇരുന്നിട്ടാണ് ഇവരുടെ പെൺകുട്ടികൾ അന്യമതസ്ഥരുടെ കൂടെ പോകുന്നേ, വിശ്വാസം പോകുന്നേന്ന് പറഞ്ഞ് ഇവർ അലമുറയിടുന്നത്. പിന്നെ ഇവരുടെ തന്നെ പ്രസക്തി എന്താണെന്ന് ഇവർ തന്നെ വിളിച്ച് ചോദിക്കുകയല്ലേ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഇത് പിരിച്ച് ഈ മഠങ്ങളൊക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ ഇവർ തന്നെ അത് പറയുകയല്ലേ ആ ആരോപണങ്ങൾ. ഈ മഠങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ കർത്താവിൻ്റെ മണവാട്ടികളല്ല, ഈ വൈദിക പുരോഹിത വൃത്തികളുടെ ആ പറയുന്ന ഒരു ടേം ശരിയാണെന്ന് വെക്കുന്നത് തന്നെയല്ലേ ഈ ഇവർ പറയുന്നതൊന്നും ചിന്തിക്കുന്നില്ല. ഒരു കലാപം എന്തെങ്കിലും ഒരു വാക്ക് പറയണം. ഇപ്പോൾ മറ്റേ പിതാവ് പറഞ്ഞപ്പോൾ അതിന് വലിയ കോലാഹലം ഉണ്ടായി, ജനം ശ്രദ്ധിച്ചു, ഇവർക്ക് അറ്റൻഷൻ കിട്ടണം. അതിന് എന്തെങ്കിലുമൊക്കെ വാക്ക് പടച്ചു വിടുക. അപ്പോൾ ഇവിടെയും പടച്ചു വിടുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നില്ല ഇത് മലർന്നു കിടന്ന് തുപ്പലാണെന്ന്, അത് ചിന്തിക്കുന്നില്ല. ഇവർക്കൊരു ബഹളം ഉണ്ടാക്കണം, അപ്പോൾ ആ നേരത്ത് എന്തെങ്കിലുമൊക്കെ പറയണം. ഈ ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റല് അതിൽ ആൾക്കാർ പോവാതിരിക്കാനായിട്ട് എന്താ വഴിയെന്നായിരുന്നു ഒരു മീറ്റിങ്ങിൽ ഈ താഴ്ത്ത പിതാവ് വിളിച്ചു കൂട്ടി ചോദിച്ചത്. അതിൽ ഈ ജില്ലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു വിശ്വാസി അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രോഗികൾ അങ്ങോട്ട് പോവാണ്ട് നോക്കണം, മാക്സിമം രോഗികൾ ഇവിടെ സ്വീകരിക്കണം, ജില്ലാ ഹോസ്പിറ്റലിൽ നവീകരിക്കപ്പെടാതിരിക്കാനുള്ള വഴി നോക്കണം. ഇത്തരം കുതന്ത്രങ്ങൾ അവരാലോചിക്കുമ്പോൾ ഒരാൾ ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ വന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരനായ ഡോക്ടർ പറയാണ്, ഇത്ര തിന്മയുണ്ടോ ഈ ബിഷപ്പുമാരുടെയൊക്കെ ഉള്ളിൽ എന്ന്. മനുഷ്യർക്ക് നന്മ വരണം എന്നല്ലേ ആഗ്രഹിക്കേണ്ടേ? ആ ഹോസ്പിറ്റൽ നന്നാവരുത്, പാവങ്ങളുടെ ഹോസ്പിറ്റലാണ്, അപ്പോൾ അത് നന്നാവരുത്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ട് കൂട്ടാൻ. അതെ, അല്ല മറ്റൊരു കാര്യം ഞായറാഴ്ച എന്താ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക, രോഗം വന്നാലും പീഡ വന്നാലും ദൈവത്തിലാൽ അസാധ്യമായത് ഒന്നുമില്ല എന്നിവർ പറയുകയും ഇവർ മുക്കിന് മുക്കിന് ആതുരാലയങ്ങൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ സ്ഥലത്ത് പറയുന്നുണ്ട് വൈദ്യരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു, അങ്ങനെ ഒരു ഭാഗമുണ്ട്. അതൊക്കെയാണ് ഇവരെ ന്യായീകരണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാതിരിയാ, എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എടുത്ത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഇവര് ഇത് ഏറ്റവും കൂടുതൽ ഈ പ്രാർത്ഥനയിലും ഉപവാസത്താലും ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട വന്ന് എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുക പ്രാർത്ഥന പറയുമെങ്കിലും ഇത്തരത്തിലുള്ള ആതുരാലയങ്ങള്
മെഡിക്കൽ കോളേജുകൾ എല്ലാം ഇവർ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ വിരോധാഭാസം തന്നെ. ഇവർ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഇവർ എന്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാതെ എന്തിനവർ ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളും മെഡിക്കൽ കോളേജുകളും സ്ഥാപിക്കുന്നു അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടം. പക്ഷേ ഇതാണ്, അതാണ് ഞാൻ പറയുന്നത്. ഒരു എനിക്ക് ഈ സഭ നടത്തുന്ന ഒരു സ്ഥാപനവും നഷ്ടക്കച്ചവടമല്ല എന്ന് പറയാൻ പറ്റും. എല്ലാം ലാഭക്കച്ചവടമാണ്. അനാഥശാല നടത്തിയാലും ലാഭക്കച്ചവടമാണ്. ആ കുട്ടികൾക്ക് ചുരുങ്ങിയ ഭക്ഷണം കൊടുത്തിട്ട് ആ കാശ് വിസ്കും. ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഞാനതുകൊണ്ടാണ് സൊലേസിനെ എൻ്റെ ഇത് എഴുതി വെച്ചത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു ജെന്യുവിനായി യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഏതാണെന്ന്. പാലിയേറ്റീവും ഇതും ഒരേപോലെ എനിക്ക് തോന്നി. പക്ഷെ ഇവരെ എനിക്ക് ഷീബാമീറിനെ വ്യക്തമായി അറിയാം. അവരെല്ലാ വർഷവും സ്ത്രീകൾ കുലീന ജാതസ്ഥരായ അല്ലെങ്കിൽ കുലീന കുടുംബത്തിലുള്ള സ്ത്രീകളെ വരിക കാശ് കളക്ട് ചെയ്യാൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ദൈവമേ ഈ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഇക്കണ്ട സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങി നടക്കുക എല്ലാ വർഷവും. അപ്പം ഞാനങ്ങനെ മനസ്സിലാക്കി. പിന്നെ ആണ് ഷീബയെ ഞാൻ അടുത്തറിഞ്ഞപ്പോൾ ഷീബ പറഞ്ഞ വരി ഇതാണ്, മനുഷ്യനാണ് എൻ്റെ മതം. അവൾ മുസ്ലിമാന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. അവൾ പറഞ്ഞു മനുഷ്യനാണ് എൻ്റെ മതം. അപ്പോൾ ആ ചാരിറ്റി എനിക്ക് പള്ളിയിലൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് എഴുതി വെക്കായിരുന്നില്ലേ. ഇപ്പം മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വിസ്മരിച്ചു കൂടാത്ത കാര്യമാണ്. നമ്മളുടെ വിദ്യാഭ്യാസ രംഗമാണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും അവർ നിസ്വാർത്ഥ സേവനം. ഇന്ന് കാണുന്ന പല ഇൻഫ്രാസ്ട്രക്ചറുകളും നമുക്കുണ്ടായതും പ്രസ്ഥാനങ്ങളും എല്ലാം അവരുടെ സംഭാവനയായിരിക്കാം. എന്നാൽ പിന്നീട് വന്ന സഭയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി. വിദ്യാഭ്യാസവും ആരോഗ്യവും എങ്ങനെ സമൃദ്ധമായി. സാധാരണഗതിയിൽ നമുക്കൊരു കച്ചവടം എന്നൊരു തോന്നലേ വിദ്യാഭ്യാസ രംഗമാണെങ്കിലും ആരോഗ്യരംഗമാണെങ്കിലും അത് ഒരു ആതുര സേവനം, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണെങ്കിലും അതിനങ്ങനെയുള്ള ഒരു സാങ്ക്ടിറ്റീസ് എത്തി പറഞ്ഞാൽ കൊടുക്കാൻ സാധിച്ചത് ഇവരാണ്. അതൊരു വളരെ അത്രത്തോളം കൈയടക്കത്തോടെ ഒരു കച്ചവടമാണ് ചെയ്യുന്നതെന്ന് ആർക്കും തോന്നാത്ത രീതിയിൽ. അവർക്ക് വേറൊരു കച്ചവടം ഉണ്ടായിരുന്നു. അവർക്ക് ക്രിസ്ത്യാനികളെ കൂട്ടണ കച്ചവടം ഉണ്ടായിരുന്നു. അവർ കാശിനല്ല വന്നത്, അവർക്ക് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാനാണ്, മാമദിവസം മുക്കാനാണ് വന്നത്. അപ്പോൾ അവരെ ലക്ഷ്യം അതിലേക്കായിരുന്നു. അവർക്ക് കാശ് കൂട്ടേണ്ട കാര്യമില്ല, കാശ് ദാനം ചെയ്തിട്ടും ആളെ പിടിക്കാൻ. അത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ്റെ ഒരു പ്രോബ്ലം അല്ലേ സിസ്റ്റർ. കാരണം അവർക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വാസികൾക്ക് എവിടേക്ക് വരാം. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയാണെങ്കിൽ ഇവന് പണം ഇവിടുന്നാണ് വരുന്നത്. വിശ്വാസിയുടെ നേർച്ചയായിട്ടും സ്തോത്രകാഴ്ചയായിട്ടും മാസവരിയായിട്ടും അപ്പം മരിച്ചാൽ പോലും അതിൻ്റെ ക്യാഷ് വിശ്വാസിയുണ്ടോ, ബാക്കി എക്കണോമിക്സ് ഫിനാൻസ് വന്നോളൂ. അന്നേരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ബിസിനസ്സിനെ കുറിച്ച് പറയത്തില്ല, നിങ്ങൾ വരിക. വിശ്വാസി വരിക എന്ന് പറയുമ്പോഴത്തേക്കും അത് അവൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം വരും. അതായിരുന്നു നമ്മുടെ തന്ത്രം. അതിന് അവർ ചെയ്യുന്ന സൂത്രം ആദ്യം പെണ്ണുങ്ങളെ കയറി പിടിക്കും, പെണ്ണുങ്ങളെ ആകർഷിക്കും. പെണ്ണ് വരുമ്പോൾ കുട്ടി കൂടെ ഉണ്ടാവും. പിന്നെ പെണ്ണ് കുറേ വന്നു കഴിഞ്ഞാൽ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരില്ലേ. അതാണ് ആദ്യം, അതാണ് ഈ സ്ത്രീകൾ അന്ധവിശ്വാസികളായി മാറിയത്. അവർ ഇത് സിസ്റ്റർ പറഞ്ഞ പോലെ അന്നേരം ഈ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു അമ്മയിൽ നിന്നും സ്ത്രീയിൽ നിന്നുമല്ല ഈ ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. അതാണ് ഇച്ചിരി വിഷമമുള്ളത്. ഞാൻ പറയും സൂപ്പർസ്റ്റിഷ്യൻ കൂടുതലും അങ്ങനെ ആഴത്തിൽ, കാരണം അവർ ഇമോഷണലാണ്, ഇൻ്റലക്ച്വലാണ് പുരുഷന്മാർ. ഇമോഷണൽക്കാർക്ക് സ്പിരിച്വാലിറ്റി അതിൻ്റെ അടുത്ത് നിൽക്കും. ഭക്തിയും പുണ്യവും ഒക്കെ, ഭക്തിയും വികാരങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കും. കർത്താവിൻ്റെ പീഡാനുഭവം എന്ന് പറയുമ്പോൾ ഇവർ കരഞ്ഞുതുടങ്ങും, ഇവർ കൊണ്ടുപോയി വള വരെ ഉരിയിടും. അപ്പോൾ അത് അവരെ രക്ഷിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷേ ഇവരാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? കാരണം ഈ പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഇവർ എന്തായിട്ടാണ് ചിത്രീകരിച്ചത്? ഏറ്റവും വലിയ പണക്കുതിയൻ, ഏറ്റവും വലിയ കൈക്കൂലിക്കാരൻ. പള്ളിയിൽ പോയി നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു ആവശ്യമായിക്കോട്ടെ, എന്തിനും ഏത് തരം വ്യക്തികളുടെയും പണം മേടിക്കുന്നവരാണ് ക്രിസ്തു. ഒരു മോഷ്ടാവ് ആ മോഷണം നടത്തുന്നതിന് മുമ്പായിട്ട് അവൻ പോയി കുരിശുംതൊട്ടിയിൽ നേർച്ചിടുകയാണ്, ദൈവമേ ഇന്ന് എൻ്റെ മോഷണം വിജയിപ്പിക്കണേ. ആ പൈസ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു വ്യഭിചാരം നടത്താൻ പോകുന്നൊരു വ്യക്തി, ഇന്ന് എനിക്ക് നല്ല ഇടപാടുകാരെ കിട്ടണേ, മേടിച്ചു. പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഈ പൈസയില്ല, മെഴുകുതിരിയേ ഉള്ളൂ, ഇതും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഇതെല്ലാം വരവ് വെക്കുന്ന ക്രിസ്തു ആരാണ്? സുനിൽ ഇത് ചിന്തിക്കുന്നവരാണ്. സുനിൽ ഇപ്പോൾ ചിന്തിക്കുന്നു. ഇത് ചിന്തിക്കാത്തവരാണ് അന്ധവിശ്വാസികൾ. അതാണ് ഞാൻ പറഞ്ഞത്, മതാന്ധവിശ്വാസിയേക്കാൾ യുക്തിവാദി. യുക്തിവാദി ചിന്തിക്കുന്നുണ്ട്, പിന്നെ അവൻ നന്മ ചെയ്യും മനുഷ്യനെ. ഇതങ്ങനെ വരുന്നില്ല. മതാന്ധവിശ്വാസി അവൻ ഏത് നിമിഷം ടെററിസ്റ്റ് ആവാം. പള്ളിയിൽ നിന്ന് പള്ളിയിൽ പോയി ചിലപ്പോൾ കയ്യിൽ ഒരു 1000 രൂപ അവിടെ നേർച്ചിട്ടിട്ട് വരും. എന്നാൽ വെളിയിൽ കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനില്ലാത്തവനെ ആട്ടി ഓടിച്ചിട്ട് ആ 1000 രൂപ പള്ളിയിലിട്ടിട്ട് പോകുന്ന, അതല്ല ധർമ്മക്കാർ പറയുന്ന ഒരു ട്രോള്, എന്നേക്കാൾ ദരിദ്രനാണ് ദൈവം എന്ന് ഞാൻ അറിഞ്ഞില്ല, അവിടെയാണ് കാശിട്ടിട്ട് പോണേ. പക്ഷേ അത് നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്
ഇവർക്കിത് മനസ്സിലാക്കാനുള്ള എന്ത് തോന്നുന്നു? ഒന്നാമത്തെ കാര്യം ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അത് പൂട്ടിയിട്ടു. പിന്നെ അവര് നമ്മുടെ അടിമകളാണ്. അതാണ് പള്ളി ചെയ്തത്. ചിന്തിക്കാനോ ചോദ്യം ചെയ്യാനോ അനുവാദമില്ലല്ലോ. സിസ്റ്റർ, അതുകൊണ്ടാണോ ഇപ്പോൾ പള്ളികളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പള്ളികളിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തൊട്ട് ഇപ്പോൾ വേണേൽ കുർബാനക്രമങ്ങളുണ്ട്. കുർബാനക്രമിൽ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന, പള്ളിയിൽ പ്രവേശിച്ചിട്ടുള്ള പ്രാർത്ഥന, പിന്നെ അതിൻ്റെ ഇൻട്രോ, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള ഇൻട്രോ ഒരു ആസ്പെക്റ്റ് പോകുന്നു, കുർബാന പോകുന്നു. അതിനുശേഷം തിരിച്ച് നമ്മൾ വണ്ടിയെ കയറുന്നിടം വരെ, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോകുന്നിടം വരെ നമ്മളുടെ മനസ്സിനെ എൻഗേജ്ഡ് ആക്കാൻ പറ്റാവുന്ന പ്രാർത്ഥനാക്രമങ്ങൾ ഈ ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയതല്ലേ? നമ്മളെ ഡൈവേർട്ട് ചെയ്യുക, ചിന്തിപ്പിക്കുന്നുണ്ടോ? ഇതാണ് ആചാരങ്ങൾ അനാചാരങ്ങളായി മാറിയത്. ആ അനാചാരങ്ങളായപ്പോൾ മനുഷ്യൻ ഇവിടെ പൂട്ടി. അതാണ് യുക്തിവാദികൾ പറയുന്നത്. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് യുക്തിപൂർവ്വം ചിന്തിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വിശ്വാസികളിൽ ചിന്തിക്കുന്നവർക്ക് വിവരം പിടികിട്ടുന്നുണ്ട്. ഇവർ ചിന്തിപ്പിക്കില്ല. അതാണ് ഇവരുടെ. ഇപ്പോൾ ഒരു പിശാചിനോട് എങ്ങനെയാണ് ജനങ്ങളെ പിടിച്ചെടുക്കാന്നു ഓരോരുത്തരും ഓരോ കാരണം പറഞ്ഞു. ഒരു ശ്രുതിയുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള പിശാജ് വന്നിട്ട് പറഞ്ഞു, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നാളെ ആവട്ടെ, ഏത് നന്മ ചെയ്യാൻ പോകുമ്പോൾ നാളെ ആവട്ടെ. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ ഒരിക്കലും നന്മ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ ചിന്തയെ പൂട്ടുക, അതിവർ തീരുമാനിച്ചു വെച്ചതാണ്. അപ്പോൾ ചിന്തിപ്പിക്കില്ല. നമ്മൾ ചിന്തിക്കുന്നവരാണ് രക്ഷപ്പെട്ടവർ. എനിക്കെങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയത്? പിന്നെ ഞാനിങ്ങനെ ചില ധ്യാനങ്ങളിൽ പോകുമ്പോൾ ആദ്യമൊക്കെ ചില ധ്യാനങ്ങൾ ഭയങ്കര മുരട് ധ്യാനങ്ങളായിരിക്കും. അപ്പോൾ എന്നോടൊരു സിസ്റ്റർ, നല്ല സ്പിരിച്വലായിട്ടൊരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ജസ്മി ഒരു മണിക്കൂർ ഒരു ടോക്ക് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വാചകം ജസ്മിക്കുള്ളതാണ്, അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അലേർട്ടായി. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിൻ്റ് കിട്ടി. ഇപ്പോൾ ഞാനൊരു ധ്യാനത്തിന് ഒരു സിസ്റ്റർ നടത്തുന്ന ധ്യാനമാണ്, കറുകുറ്റിയിൽ പോയപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ മെയിൻ തീം എന്താണെന്നറിയോ? നിങ്ങൾ മരിക്കുന്നത് വരെ സുബോധത്തോടുകൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കുക. ദൈവത്തോട് പറയുക, സുബോധത്തോടെ എനിക്ക് ജീവിക്കണം മരണം വരെ. ഏത് നിമിഷം നിങ്ങളുടെ സുബോധം പോകുന്നോ അപ്പോൾ നിങ്ങൾക്ക് പാപവും ചെയ്യാൻ പറ്റില്ല, പുണ്യവും ചെയ്യാൻ പറ്റില്ല. 100% മനസ്സിൻ്റെ വില്ല് ഉണ്ടെങ്കിലാണ് ഒരു പ്രവൃത്തി പാപമോ പുണ്യമോ ആവുള്ളൂ. അപ്പോൾ പാഴ്ജന്മമായി മാറുകയാണ്. അതൊരു വലിയ സത്യമല്ലേ? എന്തിനാ ഈ അന്ധവിശ്വാസികളും ഇങ്ങനെ കുറേ വിശ്വാസികളും ഇങ്ങനെ ചിന്തിക്കാണ്ട് ജീവിക്കുന്നത്? പാഴ്ജന്മമാണ്. അവർ പുണ്യവും ചെയ്യുന്നില്ല, പാപവും ചെയ്യുന്നില്ല. അവർ ഒരാളെ കുത്തിക്കൊന്നാൽ വരെ അവർ സുബോധത്തോടുകൂടിയല്ല ചെയ്യുന്നത്. അതല്ലേ നമ്മൾ പറയും സാഹചര്യ സമ്മർദ്ദത്താൽ എന്ന് പറഞ്ഞ് ഫ്രീ ആയി വിടില്ലേ? അത് കാരണമാണ് എന്നെ ഈ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ ധ്യാനം കൂടിയതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഓടി രക്ഷപ്പെട്ടത്. പലരും പറഞ്ഞു സഹനം പേടിച്ചു പോയതാണ് മറ്റേ. ഞാൻ മരണം വരെ ഇപ്പോഴും അവരുടെ കാൽക്കലുണ്ടായേനെ. ഈ സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുക്കി ചെയ്യാൻ പോയി അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് 10 വർഷത്തിന് ശേഷം വീണ്ടും ജനറാളമ്മേനെ വരുത്തിക്കൊണ്ടുവന്നിരിക്കുക. പിന്നെ എനിക്ക് ഒരു പ്രൊവിൻസിലേക്ക് മാറിപ്പോകാൻ പറ്റില്ല. അത് അതിന് ഈ ധ്യാനത്തിൽ നിന്ന് ഓരോന്നിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കണം ഓരോ പോയിൻ്റ്. എനിക്കായിട്ട് ദൈവം ആ അച്ഛനിലൂടെ അല്ലെങ്കിൽ ആ കന്യാസ്ത്രീയിലൂടെ അല്ലെങ്കിൽ ആ മനുഷ്യനിലൂടെ എനിക്കൊരു വാചകം ദൈവം തരുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ സിസ്റ്ററോട് എൻ്റെ ഒരു സംശയമാണ്, ഐ മേ ബി റോങ്. പ്രാർത്ഥിക്കണോ? കാരണം പ്രാർത്ഥന എന്തിനാണ്? കാരണം എൻ്റെ പിതാവിന്, എൻ്റെ ഞാനൊരു ദൈവസൃഷ്ടിയാണ് എങ്കിൽ, ഞാനൊരു പിതാവിലും മാതാവിലൂടെയും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ദൈവനിശ്ചയമാണെങ്കിൽ, എന്നെ അറിയുന്ന എൻ്റെ വഴികളറിയാവുന്ന ദൈവത്തിനറിയാമെങ്കിൽ, ആ പിതാവിന് ഞാൻ യാചിച്ചിട്ട് വേണ്ടോ എനിക്ക് വേണ്ടുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹിക്കും? ഇവിടെയാണ് ചോദ്യം വരുന്നത്, എന്താണ് പ്രാർത്ഥന? വിശുദ്ധ അമ്മത്രേസ്യ പറഞ്ഞ എന്താണെന്നറിയോ? സ്നേഹിക്കുന്ന രണ്ട് പേരും കണ്ണിൽ കണ്ണിൽ നോക്കി ദീർഘനേരം ഇരിക്കുന്നതാണ് പ്രാർത്ഥന. അവിടെ ഒന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ വർത്തമാനം പറയും, എന്തെല്ലാം വർത്തമാനം പറയും. ഫ്രണ്ടിനോട് പറയും എനിക്ക് ഒരു സ്വർണ്ണവള വാങ്ങിക്കൊണ്ടുവരണമെന്നല്ലോ പറയുക, എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ട്. ഇതാണ് പ്രാർത്ഥന. ഞാൻ എൻ്റെ പ്രാർത്ഥനാ സമയം എപ്പോഴാണ് ചോദിക്കും ചിലർ, ഫോൺ ചെയ്യാനായിട്ട്, കുറച്ച് നേരം സംസാരിക്കാൻ, അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെ ഷെയർ ചെയ്യാനാണ് എപ്പോഴാണ് സിസ്റ്റർ സമയം. ഞാൻ പറയും ഒരു ദിവസത്തിൽ 24 മണിക്കൂറും 24 മണിക്കൂറും എനിക്ക് പ്രാർത്ഥനയാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം എത്ര നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു, നമ്മൾ ദൈവത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയുന്നത് ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊരു പ്രത്യേക സ്ഥലമില്ല. എനിക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥനയില്ല. ഞാൻ നന്മ നിറഞ്ഞ മറിയം പോലും ചൊല്ലാറില്ല ഇറങ്ങിയതിന് ശേഷം. നമ്മുടെ പിതാവിനോട് സംസാരിക്കുവാൻ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഫോർമാറ്റിൻ്റെയോ ഏതെങ്കിലും നടപടിക്രമങ്ങളുടെ ആവശ്യമുണ്ട്? ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ വരുന്നതിന് മുൻപ് എന്താണ് പ്രാർത്ഥിച്ചത്? ഷോ എൻ്റെ നാവിൽ ഞാൻ എന്താ പറയണേ എന്ന് എഴുതി തരണേ. എന്താണ് സുനിലിന് വേണ്ടിയും ആ ചോദിക്കുകയും ആ ഒരു സുഖം കിട്ടുകയും ചെയ്യണേ. ഇതിന് ഒഴുകി വരുന്നൊരു സുഖം നമുക്ക് ചോദിക്കാൻ, മറിച്ച് ഒരുവിധം എല്ലാം പോയിൻറ്റ്സ് ചോദിച്ച ഒരു സംതൃപ്തി അത് കിട്ടാൻ. ഇത്രയുള്ളൂ പ്രാർത്ഥന.
ഇത് ഞാൻ ആരിന്ന പഠിച്ചെന്നറിയോ, ഒരു പി സി തോമസ് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഇല്ലേ, ഇപ്പോഴും മരിച്ചിട്ടില്ലേ, വയസ്സായിട്ടുള്ളത്, അങ്ങ് ഒരു പുണ്യത്തിലേക്ക് കടന്നു. ആദ്യമൊക്കെ തെറി പറയുന്ന ഒരു മാഷായിരുന്നു, നന്നായി പഠിപ്പിക്കും, പക്ഷേ പച്ചത്തെറി വിളിച്ച് പറയുന്ന മാഷായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൽ. പിന്നീട് ആൾ നല്ല സ്പിരിച്വലായി. ഞങ്ങളുടെ പുത്തമ്പള്ളിയിലെ യൂത്തിനെ ക്ലാസ് എടുക്കാൻ വരികയാണ്. അപ്പം ഞാൻ ഈ യൂത്തിനെ നോക്കേണ്ട കന്യാസ്ത്രീയാണ് ആ കാലഘട്ടത്തിൽ. അപ്പം ഞാൻ ഇത്തിരി നേരം വൈകി ഊണൊക്കെ കഴിഞ്ഞ് ഒരു വെയിലൊക്കെ ഒന്ന് ആറാൻ നോക്കിയിട്ട് ഞാൻ ചെല്ലുമ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ട് കണ്ണടച്ച് നിന്നിട്ട് പ്രസംഗിക്കുക. ആൾ പറഞ്ഞ വരി എന്താണെന്നറിയോ, രണ്ട് പ്രൈം മിനിസ്റ്റർമാരോ പ്രസിഡൻറ്റുമാരോ തമ്മിൽ ഹോട്ട്ലൈൻ കോണ്ടാക്റ്റാണ്. അവർ ഒരു വാക്കേ പറയുള്ളൂ, റേഷൻ കൂട്ടണോ കുറയ്ക്കണോ, യെസ് ഓർ നോ. അപ്പോൾ അവർ പറയണം യെസ്. അത്ര മതി അവർക്ക്, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ചർച്ചകളൊക്കെ മുമ്പേ നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹോട്ട്ലൈൻ കോണ്ടാക്റ്റാണ് അവർ തമ്മിൽ. അപ്പോൾ ക്രിസ്തുവും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ ഈ ഹോട്ട്ലൈൻ കോണ്ടാക്റ്റാണ് ഉണ്ടാവേണ്ടത്. ഹോട്ട്ലൈൻ കോണ്ടാക്റ്റിൽ നമ്മൾ കുറേ വർത്താനം പറയൂ, ഇല്ല പറയണം എന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു കടന്നു പോകുമ്പോൾ ഒരു യാചകനെ കണ്ടു, അല്ലെങ്കിൽ ഒരു രോഗിയെ കണ്ടു, ദൈവമേ ഒന്ന് അനുഗ്രഹിക്കണേ കേട്ടോ, എൻ്റെ രോഗമൊന്ന് മാറ്റണേ, ഇത്രയേ പ്രാർത്ഥിക്കണ്ടോ, വേറെ ഒരു നോവേനയും ചൊല്ലണ്ട, ഒരു കുർബാനയ്ക്കും പോകണ്ടാവും. ഞാൻ കുർബാനയിലൊക്കെ വിശ്വസിച്ച ആളാണ് കേട്ടോ, ഇപ്പോൾ അതൊക്കെ ഒരു ജാടയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതാണ് പ്രാർത്ഥന, ഇത്രയും പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ? 24 മണിക്കൂർ നമ്മളതല്ലേ. അടുക്കളയിൽ പോയി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ദൈവമേ ഉപ്പ് കൂടി ആകെ നാശാവല്ലേ, കരിയല്ലേ, പാല് കളച്ചു പോവല്ലേ, ഇതൊക്കെ പ്രാർത്ഥനയാണ്. ഈ ഹോട്ട്ലൈൻ ലിങ്ക് കട്ട് ചെയ്യുന്ന ആരാണ്? വിശ്വാസിയും ദൈവവുമായിട്ടുള്ള മധ്യസ്ഥത്തിന് ആൾക്കാർ വരുമ്പോൾ, ഈ മധ്യസ്ഥന്മാർ, അതാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഈ ഹോട്ട്ലൈൻ ബന്ധം വിച്ഛേദിക്കുന്ന ഈ എലികൾ, ഇവരെ, ഇവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വിശ്വാസി എന്ന് മനസ്സിലാകുന്നു. അന്ന് അവൻ ദൈവത്തെ വിളിക്കാൻ തുടങ്ങും, ദൈവത്തെ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് സഭയോടുള്ള ഒരു പിണക്കം, ചെറുപ്പത്തിൽ അവർ കുട്ടികൾക്ക് ബുദ്ധി യുക്തി ഉദിക്കുന്നതിന് മുൻപ് ചില നന്മകളും കാര്യങ്ങളും കഥയൊക്കെ പറഞ്ഞു കൊടുത്തോട്ടെ, മാലാഖവരണ കഥയോ എന്ത് കഥയോ പറഞ്ഞു കൊടുത്തോട്ടെ, അവർക്ക് ബുദ്ധി യുക്തി ഉദിക്കുന്ന പ്രായമാകുമ്പോൾ അവരോട് പറയണം, ഈ പറയുന്ന ദൈവം എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഒരു ശക്തിയാണ്, പല പേരിലറിയപ്പെടുന്നു, സുനിൽ എന്ന് വിളിക്കുന്നു, എന്നെ ജസ്മി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ മെയ്മി എന്ന് വിളിക്കുന്നു, അത്ര വ്യത്യാസങ്ങളുള്ള ദൈവങ്ങൾ തമ്മിൽ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുമുണ്ട്, ഹിന്ദുവിൻ്റെ ഉള്ളിലുണ്ട്, മുസ്ലിമിൻ്റെ ഉള്ളിലുണ്ട്, ബുദ്ധിസ്റ്റിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നിങ്ങൾ ഏകോദര സഹോദരങ്ങളാന്ന് പറയുന്നതിൽ എന്തിനാ പെണങ്ങണെ? ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു മാറ്റം ഈ ക്രൈസ്തവ യുവജനതയ്ക്ക് ഉള്ളിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് സിസ്റ്ററും ഞാനും ഇന്ന് ജീവനോടിരിക്കുന്നത്. കാരണം ഒരു 20 കൊല്ലത്തിന് മുമ്പുള്ള ആയിരുന്നെങ്കിൽ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊരു ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിൽ നമ്മളുടെ പൊടി പോലും കാണത്തില്ല. കാരണം ഇവർക്കെതിരെയോ ഇവരുടെ പ്രസ്ഥാനങ്ങൾക്കെതിരെയോ ഇവർക്കെതിരെയോ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സോക്കോൾഡ് ഇവരുടെ ഈ വിശ്വാസ ഗണങ്ങൾ അവരെ നാമാവിശേഷമാക്കിയതിനും ഇന്ന് അവർ മനസ്സിലാക്കി, ഇന്ന് ഇവർ എന്തൊക്കെ ആഹ്വാനങ്ങൾ നടത്തിയിട്ടും ഇവർ വെറും പരിഹാസ പാത്രങ്ങളാകുന്നതല്ലാതെ ഒരു വിശ്വാസി പോലും അതിനോട് പ്രതികരിക്കാനില്ല. അന്നേരം ഇവരിന്ന് ചില ഫേക്ക് കുറേ നെയിമുകളൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ ചില ടെർമിനോളജീസൊക്കെ പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തോന്നലുണ്ടാക്കണം, ഞങ്ങളുടെ കൂടെ ഇന്ന സംഘടനയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്, സൂക്ഷിച്ചു. പക്ഷേ വിശ്വാസികൾ മനസ്സിലാക്കി തുടങ്ങി. അതാണ് ന്യൂട്രലായി. ഞാനതാണ് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് പേര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ കോയമ്പത്തൂർ പോകുമ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ദേ അവിടെ ചെന്ന് നന്മറിഞ്ഞു പറയും, വിശ്വാസപ്രവണം എന്നെ കൊണ്ട് ചൊല്ലിക്കരുത്, വണ്ടി ചിലപ്പോൾ അങ്ങനെ എത്തും, ചിലപ്പോൾ വണ്ടി ഇടയ്ക്ക് വെച്ച് നിൽക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം ചെന്ന്, ഇന്നെന്തായാലും ഉണ്ടാവില്ല, യാത്ര കഴിഞ്ഞിട്ട് ക്ഷീണമല്ലേ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വരണ 3-4 ദിവസം അന്ന് മുട്ടുത്തി പ്രാർത്ഥന ഉണ്ടായില്ല. അവിടെ ഒരു വയസ്സായ ചേച്ചി, എൻ്റെ ചേച്ചിയുണ്ട്, വത്സേച്ചിയുണ്ട്, അപ്പോൾ അവരൊന്നും ചെയ്തില്ല. അപ്പോൾ പറഞ്ഞു, സിസ്റ്റേ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആൾ, ഞാൻ പോയിട്ട് വേണം അടുത്ത പ്രാർത്ഥനയ്ക്ക് മുട്ടുത്താന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ പോരുന്ന നേരത്ത് ഞാൻ ജീസസിനോട് ഒരു നേരത്തെ കുറച്ച് നേരം കണ്ണടക്കണമെന്നില്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ ജീസസ് എൻ്റെ യാത്രയൊക്കെ ശരിയാക്കി തരണേട്ടാ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, ഇറങ്ങണ നേരത്ത് ഞാൻ പോകണം കേട്ടോ, അതേ വണ്ടി വന്നു പറഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെ അവർ രണ്ടുപേരും മക്കളും കൂടി ഇറങ്ങിയപ്പോൾ വലിച്ചു, നീ എന്താ കുരിശ് വരയ്ക്കാണ്ട് പോകണം, എന്താണ് കുരിശ് വരയ്ക്കി, കുരിശരയ്ക്കാന്നൊക്കെ ഇവർ പറയാം. ഞാൻ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിന് തൊട്ട് മുത്ത, അപ്പോൾ ഇവിടെ മാസ്കാണ്, മാസ്കും വേണം ഈശോനെ മുത്തനെ. ഞാൻ പറഞ്ഞു, ഞാൻ പോട്ടെ, ഞാൻ കുരിശ് വരച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, എൻ്റെ വത്സിച്ച് എൻ്റെ കൂടെയുണ്ട് ഈശോ, ഞാൻ ആരോട് യാത്ര പറഞ്ഞിട്ടാണ് പോകണ്ടേ, ഞാൻ കൂടെ കൊണ്ടുപോകല്ലേ. അപ്പോൾ ആൾക്കത്ത് പോലും സഹിച്ചില്ല, നീ കുരിശ് വരയ്ക്കാണ്ട് പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബിലീഫ് ഇവരിൽ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തേക്കുന്നതാണ് ഇവരുടെ. കാരണം ഈ പറഞ്ഞ പോലെ ചെറിയ ഉപദേശങ്ങൾ കൊണ്ടോ മറ്റുള്ളവർക്കൊന്നും ആ ഒരു ചെയ്യും മനസ്സിനൊരു അവർക്ക് മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം രൂഢമൂലമായിട്ട് മസ്തിഷ്ക പ്രക്ഷോളനം നടത്തി ഈ സേഫ് കസ്റ്റഡിയിലാണ് അവർ.
അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വേറെ ഇവരുടെ പള്ളികളോ ഇവരുടെ സാമ്പത്തികമൊന്നുമല്ല, ഈ ഓരോ ഇൻഡോക്ട്രിനേറ്റ് ബുദ്ധിമുട്ടി വെച്ച് ഈ വിശ്വാസികളുടെ ബുദ്ധി പൂട്ടി വെച്ചതാണ് ഇവരുടെ ട്രിക്ക്. അത് മനസ്സിലാക്കുന്നവർ പതുക്കെ പതുക്കെ മാറുന്നു. അത് ടാപ്പ് തുറക്കുന്ന പോലെ നമുക്കിപ്പം വെള്ളം, നമുക്കറിയാം വെള്ളം അവൈലബിലിറ്റി ഉണ്ട്, ആവശ്യമുണ്ട്, എന്ത് ചെയ്യണം? പുരോഹിതനറിയാം വിശ്വാസി എന്ന ടാപ്പ് അവൻ തുറക്കുമ്പോൾ അവന് വേണ്ടുന്ന, അവന് പറയുകയാണ് എൻ്റെ അരമന പണിയാൻ വേണ്ടി എനിക്കൊരു 10 കോടി വേണം. ടാപ്പ് തുറക്കും, ആവശ്യത്തിനെടുക്കും, പൂട്ടി വെച്ചു. അന്നേരം ഇവൻ്റെ സേഫ് കസ്റ്റഡിയിൽ, ലോക്ക് ആൻഡ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഈ ഫാദർ ജെയിംസ് ഗുരുദാസ് CMI എന്ന് പറഞ്ഞ്, ഞാൻ ഇവിടെ പാലയിൽ പോയിട്ട് കണ്ട അച്ഛനാണ് പറഞ്ഞത്, ഈ കുർബാന എന്നൊക്കെ പറയണത് അത് ഞങ്ങൾ ആളുകളെ പിടികൂടാനുള്ളൊരു ചപ്പടാച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അച്ഛൻ കുർബാന ചൊല്ലാറില്ല എന്നും ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നേരിട്ട് ചോദിച്ചു, അച്ഛാ അച്ഛൻ്റെ ബിഷപ്പ് അച്ഛനെ വഴക്കുറയില്ലേ, അച്ഛൻ്റെ ഈ CMI സഭയുടെ തലവനും, അവർക്കൊക്കെ അറിയാം സിസ്റ്ററെ, ഞാൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ ഈ വിവരം അറിയാം. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നാടകം കളിക്കുകയല്ലേ, ഇത് അഭിനയമാണെന്ന് നാടകമാണെന്ന് അറിയാത്ത ഞാനിപ്പോൾ പള്ളിയിൽ പോയി പെട്ടാൽ, ഞാൻ പോകാറില്ല, ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണം, അപ്പോൾ കുർബാന കഴിഞ്ഞിട്ടാണ് അതിൽ കല്യാണമൊക്കെ ഇട്ട് പോകണ്ടേ, അതായത് വണ്ടി പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. പള്ളിയിലിരുന്നു ഞാൻ വെയിലിടുന്നില്ലല്ലോ, ഇങ്ങനെയല്ലേ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെയാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിരിക്കും, ഞാൻ നാടകം കാണാണ്, ഈശോയോട് ചോദിക്കും, നീ എവിടെ ഉണ്ടോ, നിനക്ക് തൃപ്തിയാവുണ്ടോ ഈ കാട്ടിക്കൂട്ടം എന്തൊക്കെ. ശരിക്കും ഇതൊരു നാടകമല്ലേ സിസ്റ്റർ? കാരണം ഈ പറഞ്ഞ പോലെ നമ്മളൊരു തിയേറ്ററിൽ പോവുകയാണ്, ഒരു പെർഫോമൻസ് കാണാൻ പോകുന്ന ലാഘവത്തോടുകൂടിയല്ലേ നമ്മൾ പള്ളി പോയിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടകത്തിൽ നടന്മാർ അതിനൊരു സംവിധായകൻ കാണും, തീർച്ചയായിട്ടും നല്ല വളരെ മാസ്റ്റർ ബ്രെയിനായിട്ടുള്ള ഒരു തിരക്കഥാകൃത്തതിന് വേണ്ടുന്ന നല്ല തിരക്കഥയുണ്ട്, അതിനകത്ത് നല്ല പാട്ടുകളുണ്ട്, അതിൻ്റെ നല്ല കോസ്റ്റ്യൂംസ്, അതിനകത്തെ കാസ്റ്റിങ്ങും വളരെ കെയർഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അവർ കറക്റ്റ് കാസ്റ്റിംഗ്, അതിന് പറ്റാവുന്ന ആൾക്കാരെ കാസ്റ്റ് ചെയ്ത് അതിനെ ഫോർമേറ്റ് ചെയ്ത് പശ്ചാത്തലം, സത്യം പറഞ്ഞാൽ ഈ ഫ്ലോറൽ ഡെക്കറേഷൻസ്, ലൈറ്റ് ആൻഡ് സംവിധാനങ്ങൾ, താളാത്മക മൈക്ക് സംവിധാനങ്ങൾ, അങ്ങനെ വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് നടത്തുന്ന ഒരു പെർഫോമൻസ്. കാരണം എനിക്ക് തോന്നുന്നു നാടകം പോലും ഇത്രയും മെറ്റിക്കുലസ്ലി ആരും പ്ലാൻ ചെയ്യത്തില്ല, അത്രയും മെറ്റിക്കുലസ്ലി. അതിലിപ്പോ കുറേയും കൂടി കേറ്റിയില്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്ന് പറഞ്ഞില്ല. അന്നേരം അതുകൊണ്ട് പിന്നാമ്പുറം വേണം, മുന്നാമ്പുറം, അന്നേരം ക്രിസ്തുവിന് പറഞ്ഞു, ക്രിസ്തു എന്ന് പറഞ്ഞു, ക്രിസ്തു നോക്കിയിരിക്കുമല്ലോ ഇവന്റെ പിന്നാമ്പുറം വേണോ മുന്നാമ്പുറം വേണോ, അല്ല ഇവന്റെ പ്രാർത്ഥന എന്താണെന്നാണോ ക്രിസ്തു. അതെ, അവർ ക്രിസ്തുവിനെ ഓർക്കുന്നേയില്ല, ക്രിസ്തു എന്ന് പറഞ്ഞൊരാള്. അതുപോലെ നമ്മളെ, നമ്മൾ കോക്കാൻ വരുന്നു പറഞ്ഞു കുട്ടികളെ പേടിപ്പിക്കില്ലേ, നമുക്കറിയാലോ കോക്കാൻ ഇല്ല, കൊക്ക പിടിക്കില്ല. പ്രായം കഴിയുമ്പോൾ മാറുമല്ലോ സിസ്റ്ററെ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്നോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ചില പേടിയുള്ള ചില സാധനമുണ്ട്, അന്നേരം ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇത് അത് വരും പിടിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അന്തരം പേടിയുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ പ്രായം കഴിയുമ്പോഴത്തേക്കും ഇത് കോക്കാൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളെ പറ്റി, 92 വയസ്സുകാരൻ സിസ്റ്റർ പറഞ്ഞാൽ അവന് മനസ്സിലാകുന്നില്ല ഇത് കോക്കാച്ചി കളിയാന്ന്, അവൻ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല. അതുപോലെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ മനുഷ്യരിങ്ങനെ പേടിപ്പിച്ച് നിങ്ങൾ അവസാനം ഒരു വീട്ടിലൊരു രോഗം വന്നു, ഒരു രോഗികൾ എടുക്കുകയാണെങ്കിൽ പറയുക നീ ആ പള്ളി വരാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ എന്തോ അറിയപ്പെടാത്ത തെറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ വീട്ടിലും ഇല്ലേ പള്ളി വരുന്നവനും തളർന്നു കിടക്കണില്ലേ, അവനും രോഗങ്ങളില്ലേ, ഇങ്ങനെയുള്ള സമയങ്ങളെ അവർ യൂട്ടിലൈസ് ചെയ്യും. ഈ അതെ, ഏറ്റവും കൂടുതൽ രോഗികൾ ഈ ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ മനസ്സിനെ, അതായത് ഈ ഈ വൈറസ് ആക്രമിക്കുന്ന പോലെ, ഈ നമ്മുടെ കൊറോണയെ പോലെ ഇമ്മ്യൂണിസിറ്റി സിസ്റ്റം വീക്ക് ആകുമ്പോഴത്തേക്കും കയറി ഇത് ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി, അതായത് ആത്മീയ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയങ്ങളിൽ ഇവരുടെ ഈ ചില നമ്പറുകൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരോടൊപ്പം ഈ പറഞ്ഞ പോലെ നിൽക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു ഒരു സൈക്കോളജിക്കൽ ഒരു സുഖം കിട്ടാം, അതായിരിക്കാം ചിലപ്പോൾ അതിലേക്ക് അടുപ്പിക്കുന്നത്. ഞങ്ങൾ രോഗികളെ കാണാൻ പോയ ഞങ്ങളുടെ ഒരു സിസ്റ്റർ ഭയങ്കര ഉപദേശമായിരിക്കും, ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും ഈ നേരത്തെ അവരെ പിടികിട്ടുള്ളൂ എന്നാണ് പറയുക, ഇപ്പോൾ പറഞ്ഞാൽ അവർ സ്വീകരിക്കും. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലുകളിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അന്യമതസ്ഥനാണെന്ന് വെക്കുക, എൻ്റെ പിതാവ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുക, അന്നേരം ഒരു സിസ്റ്റർ പുഞ്ചിരിയോടെ കടന്നു വരുന്നു, അപ്പച്ചന് എന്താ കുഴപ്പം, ഞാൻ പറഞ്ഞു അപ്പച്ചന് വാദമാണ്, തളർവാദമായിട്ട് കിടക്കുകയാണ്, അയ്യോ അപ്പ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്നോട് ഞാൻ പറഞ്ഞെല്ലാം അനുഭാവപൂർവ്വം കേട്ടു, പോകാൻ നേരം എൻ്റെ അപ്പച്ചൻ്റെ ശരീരത്തിൽ കൈവച്ച് നല്ല രീതിയിൽ അവരൊരു പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തോർക്കും, എൻ്റെ സമുദായക്കാരോ എൻ്റെ കുടുംബക്കാരോ എൻ്റെ കൂടപ്പുറപ്പുകൾ പോലും വന്ന് നോക്കിയില്ല, ആ സമയത്താണ് ദൈവദൂതനെ പോലൊരു സിസ്റ്റർ കടന്നു വന്നത്. അന്നേരം ഇതൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതമാകുന്ന ഓരോ ടച്ച് പോയിൻസിലും, അതായത് പ്രോപ്പർ ടൈമിൽ ഇൻ്റർവ്യൂ ചെയ്ത് ഇവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കച്ചവടത്തിൻ്റെ, അതാണ് ട്രെയിനിങ്. അതുപോലെ ഒരു കാര്യം കൂടെ സിസ്റ്ററെ, അതുപോലെ
റൈറ്റ് വേ ന്യൂസ്, അൻ ഐ ഫോർ ട്രൂത്ത്.